അഷിതയുടെ എഴുത്തിൽ അഷിത സജീവമായിരുന്ന കാലമെന്ന് പറയുന്നത് 90s തന്നെയായിരുന്നു. അതിന് സാക്ഷ്യമായ നഗരവുമാണ് തിരുവനന്തപുരം. ആ കൂട്ടായ്മയിൽ ഇന്നിപ്പോൾ ഉള്ളവരിൽ പ്രധാനികളായവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ചന്ദ്രമതി ചേച്ചിയുണ്ട്, വിമല ചേച്ചിയുണ്ട്, റോസ്മേരി വന്നുകൊണ്ടിരിക്കുകയാണ്, സുലോചനയുണ്ട്. ബീന പറഞ്ഞതുപോലെ തന്നെ സുഗത ചേച്ചിയും സാറച്ചേച്ചിയും ഒക്കെ അവരുടെ യൗവനം, ഞാൻ ആ പഴയ കാലത്ത് നമ്മുടെ ആ സംഗമ കഥകളിലൂടെയൊക്കെ ഒന്ന് വെറുതെ മറിച്ചു നോക്കിയപ്പം വല്ലാത്ത നഷ്ടബോധം തോന്നി. 96 യുവകലാസാഹിതി എന്ന് പറയുന്നൊരു സംഘടനയുടെ ഭാഗമായി ഒരു സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അപ്പോൾ അതിൽ എൻ്റെ ഭർത്താവ് സഹോദരൻ നസീർ സജീവമായി നിൽക്കുക സമയം അപ്പം ഞങ്ങളോടൊരു നിർദ്ദേശം വെച്ചു, കേരളത്തിലെ എഴുത്തുകാരികളുടെ ഒരു സംഗമം ഇതിൻ്റെ ഭാഗമായി നമുക്ക് നടത്തിയാൽ എന്താണെന്ന്. അതിനുമുമ്പ് തന്നെ ഞങ്ങളിത് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു രൂപമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഇന്നത്തെ ആ ട്രിവാൻഡ്രം ഹോട്ടൽ അങ്ങനെ ആയിരുന്നില്ല അന്ന്, പഴയ രൂപം പലർക്കും ഓർമ്മയുണ്ടാവും ഇവിടെ ഇരിക്കുന്നവർക്ക്. അതിൻ്റെ പുറകിലത്തെ ഹാളിൽ August 10 വൈകുന്നേരം ഉച്ചതിരിഞ്ഞാണ് ഈ എഴുത്തുകാരികളെയൊക്കെ ഞങ്ങളവിടെ വിളിച്ചു കൂട്ടുന്നത്. അതിന് പ്രധാന കാരണക്കാരി തീർച്ചയായിട്ടും ബീനയും അനിതാ തമ്പിയുമൊക്കെ ആയിരുന്നു. ബീനയാണ് ഇവരെയെല്ലാം കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുവരുന്നത്. അന്നാണ് അഷിതയെയും എല്ലാവരെയും പോലെ അഷിതയെയും നേരിട്ട് കാണുന്നത്. അഷിതയുടെ പുസ്തകങ്ങൾ അന്നധികം പുസ്തകമൊന്നും ഇറങ്ങിയിട്ടില്ല, 2-3 പുസ്തകങ്ങൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അഷിത എഴുത്തിൻ്റെ ലോകത്ത് തൻ്റെതായൊരു ലോകം, തൻ്റെതായൊരു സ്ഥാനം നേടിയെടുത്തു കഴിഞ്ഞിരുന്നു. പക്ഷേ വളരെ ഷൈ ആയൊരു പ്രകൃതമാണ്, അങ്ങനെ എല്ലാവരോടും എളുപ്പം മിങ്കിളിയൊന്നുമില്ല. പക്ഷേ നമ്മുടെ കൂട്ടായ്മയിൽ വന്നപ്പോൾ ചില ഫോട്ടോയിൽ കാണാം, കുനിഞ്ഞിരുന്ന് ചിരിക്കും. എഴുത്തിനെക്കുറിച്ച് ചന്ദ്രമതി ചേച്ചിയൊക്കെ വളരെ വാചാലമായി പറയും, വിമല ചേച്ചി നല്ല മനോഹരമായി കവിത ചൊല്ലും, എല്ലാം ആസ്വദിക്കുമെങ്കിലും അഷിതയുടെ പുസ്തകത്തെക്കുറിച്ച് പോലും വന്ന ചർച്ചാവേളയിൽ അഷിത കുനിഞ്ഞിരിക്കും. എന്തെങ്കിലും ഒന്ന് പറയുക എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ എഴുതിയല്ലോ എന്ന് പറയും, ഇനി നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയും. ആ കൂട്ടായ്മ പിന്നെ നമ്മൾ ഏതാണ്ട് 1 കഥാസായാഹ്നങ്ങളും കവിതാസായാഹ്നങ്ങളുമായി സജീവമായി. എഴുത്തിൻ്റെ ലോകത്ത് നടക്കുന്ന ഏത് കാര്യത്തെക്കുറിച്ചും വളരെ ഗഹനമായി നമ്മൾ ചർച്ച ചെയ്യും. എല്ലാവരും തന്നെ എഴുത്തിൽ വളരെ വളരെ പ്രഗത്ഭരായവരാണ്. അവരുടെ തന്നെ ഒരു കൂട്ടായ്മയിലുണ്ടാകുന്ന ഒരു ധൈഷണികമായ സുഖം, സാഹിത്യ സുഖം, ഞാൻ എഴുത്തുകാരിയൊന്നുമല്ല, പക്ഷേ ഇവരെയൊക്കെ സംഘടിപ്പിച്ച് ഇവരുടെ കൂടെ അങ്ങനെ ഇരിക്കാനുള്ള ഒരു സുഖം, കേൾക്കാനുള്ള സുഖം, ബീന എല്ലാത്തിനും പുറകിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ ഈ നഗരത്തിൽ കുറേ കാലമുണ്ടായിരുന്നു. ആ കവിതാ സായാഹ്നവും കഥാസായാഹ്നത്തിലും ഒക്കെ പങ്കെടുത്ത സഹൃദയരായ സ്ത്രീകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇതിൽ പലരും ഇന്നിവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പല പല കാരണങ്ങൾ കൊണ്ട് ആർക്കും വരാൻ പറ്റിയില്ല. പക്ഷേ ഏതാണ്ട് 1 ഇത് തുടർന്നു കഴിഞ്ഞ ശേഷമാണ് നമ്മളൊക്കെ പരസ്പരം കാണുമ്പോൾ പറയും, ഇവിടെയുള്ളവരെ നമുക്ക് കാണുന്നുണ്ട് എഴുത്തുകാരികൾ പരസ്പരം, പക്ഷേ കുറേ എഴുത്തുകാരികൾ കേരളത്തിൻ്റെ പല ഭാഗത്തുണ്ടല്ലോ, അവരെയൊക്കെ നമ്മൾ ആരും ഇതുവരെ പരസ്പരം കണ്ടിട്ടില്ല. അപ്പം നമുക്കൊന്ന് ഒത്തുകൂടണം. ചന്ദ്രമതി ചേച്ചിയും വിമല ചേച്ചിയും എല്ലാവരും കൂടി ഒരു നിർദ്ദേശമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കുതിരമാളിക തിരഞ്ഞെടുത്തത്. അതിനൊരു വലിയ വിമർശനമൊക്കെ വന്നു, രാജസദസ്സിൽ നിന്ന് നമ്മൾ സാഹിത്യത്തെ ജനകീയമാക്കി കൊണ്ടുവന്നപ്പം വീണ്ടും നമ്മൾ കുതിരമാളികയിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള വിമർശനമൊക്കെ ആ കാലത്തൊന്നു. പക്ഷേ മനോഹരമായ 2 പകലും 1
മഞ്ചരാതുകളൊക്കെ തെളിയിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇല്ലേ എന്താണ് ചേച്ചി, മനോഹരമായ ആ 122 കുതിരകൾ താങ്ങുന്ന കുതിരമാളികയുടെ പൂമുഖത്ത് കേരളത്തിൻ്റെ എഴുത്തുകാരികൾ വടക്കേ അറ്റം തൊട്ട് തെക്കേ അറ്റം വരെയുള്ള എഴുത്തുകാരികൾ ഇങ്ങനെ നിറഞ്ഞു നിന്നു. ഗ്രേസി, റോസി തോമസ്, റോസ്മേരി, എം ഡി രത്നമ്മ, സാറാ തോമസ്, സുഗതകുമാരി, വിജയലക്ഷ്മി, വി എം ഗിരിജ, എത്ര എത്ര എഴുത്തുകാരികൾ, എത്ര പേരെന്ന് ഞങ്ങൾക്ക് ഓർമ്മയില്ല. പക്ഷെ അത്രയും പേര് എന്തൊരു ഉത്സാഹമായിരുന്നു പരസ്പരം കെട്ടിപ്പിടിച്ച് എല്ലാവർക്കും ആദ്യമായിട്ട് കാണുക എഴുത്തുകാരികൾ പരസ്പരം. പുരുഷന്മാർക്ക് ഒരുപാട് വേദികളുണ്ട്, പുരുഷന്മാർക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവർക്ക് ഒരുപാട് താല്പര്യങ്ങളും അവരുടെ എല്ലാം ഉണ്ട് സാഹിത്യത്തിൽ. പക്ഷേ എഴുത്തു മാത്രമായി നിൽക്കുന്ന സ്ത്രീകൾക്ക് അങ്ങനെയൊരു വേദി ഉണ്ടായിരുന്നില്ല പരസ്പരം കാണാൻ. കേരളത്തിൽ ആദ്യമായി എഴുത്തുകാരികൾ ഒത്തുചേരുന്നത് അന്നാണ് കുതിരമാളികയിൽ. അഷിതയും വന്നു. ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് അഷിതയുടെ എല്ലാ ഭാവങ്ങളും. അങ്ങനെയാണ് അഷിത പതുങ്ങിയ എല്ലായിടത്തും ഇരിക്കുള്ളൂ, കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നാൽ അതേസമയം വളരെ ശക്തമായ അഭിപ്രായം അഷിതയ്ക്കുണ്ട്. നമ്മൾ വിചാരിക്കും അഷിത ഒന്നും പറയാതിരിക്കുന്നത് കൊണ്ട് ഒന്നുമില്ല എന്നല്ല, അഷിതയ്ക്ക് നല്ല മൂർച്ഛയായ വിമർശനങ്ങളുണ്ട്. ഒന്നോ രണ്ടോ സെൻറ്റൻസുകൾ മാത്രം, ഈ ഇത്രയും കാലത്തെ കൂട്ടായ്മകളിൽ അഷിതയുടെ വാക്കുകൾ നമുക്ക് പെറുക്കിയെടുക്കാം, അത്രയ്ക്കേ ഉള്ളുമായിരുന്നു. പക്ഷേ എഴുത്തിലോ ഭയങ്കര സമ്പന്നമായ എഴുത്തും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അഷിത സാഹിത്യത്തിൽ അഷിതയെ സജീവമായ കാലമെന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മാത്രമാണ് അഷിതയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊരു കൂട്ടായ്മ പഴയ ഞങ്ങളെല്ലാം ഒന്ന് ആലോചിച്ചു, അഷിതയെ നമുക്ക് ഓർക്കണം, അഷിതയെ മറക്കാൻ പറ്റില്ല. അഷിതയ്ക്ക് ഒരുപക്ഷെ ഈ നഗരത്തിൽ എവിടെയൊക്കെയോ അഷിതയുടെ കൊച്ചു കൊച്ചു വാക്കുകളും അഷിതയുടെ ആരെയും നോവിക്കാത്ത ആ ചലനവും ഒക്കെ ഇങ്ങനെ മുമ്പിലുണ്ട്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ ഇവിടെ ഒന്ന് പങ്കുവയ്ക്കുക. എഴുത്തുകാരികൾക്ക് ഞങ്ങൾ കണ്ടത് എപ്പോഴും അനുഭവിച്ചിട്ടുള്ളതും ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒരു എഴുത്തുകാരി കടന്നു പോകും, പക്ഷേ ഒരു എഴുത്തുകാരൻ കടന്നു പോകുന്ന പോലെയല്ല അത് സമൂഹത്തിൽ. അതിനൊരു അപവാദം നമ്മൾ ആകെ കണ്ടത് കമലാ സുരയ്യയുടെ കാര്യത്തിലാണ്. രാജലക്ഷ്മി, സരസ്വതി അമ്മ, ഒരുപാട് പേരെ നമ്മൾ ഓർക്കുമ്പം എവിടെയാണ് ഇവരെയൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്? അവർ വിട പറഞ്ഞ ഒരു 3 ദിവസത്തിനകമെങ്കിലും നമ്മൾക്കിങ്ങനെയൊന്ന് കൂടണം എന്ന് കേരളത്തിൽ എത്ര പേർക്ക് തോന്നി. ഫേസ്ബുക്കും നമ്മുടെ വാട്സപ്പും നമ്മുടെ ഈ നവമാധ്യമങ്ങളും എടുത്തു നോക്കിയാൽ അങ്ങ് അവരവരുടെ സാഹിത്യത്തിൽ കൂടി അഷിതയെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ എഴുത്തുകാരിയെ ഒന്ന് ഓർക്കണം, ആ എഴുത്തുകാരിയുടെ എഴുത്ത് സംഭാവനകൾ അടയാളപ്പെടുത്തണം. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുമ്പം തീർച്ചയായിട്ടും എനിക്കറിയാം അഷിതയുണ്ടായിരുന്നെങ്കിൽ ഈ വേദിയിൽ നമ്മൾ ആരും കാണില്ല, പക്ഷെ അഷിത അവിടെ ഉണ്ടാകും. അങ്ങനെയൊരു സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഈ മുറിയിൽ പോലും നമ്മൾ എത്രയോ തവണ അഷിതയുമായി ഒത്തുചേർന്ന് സാഹിത്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു കമലാ സുരയ്യയുടെ മരണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഞങ്ങൾ ആ ട്രിവാൻഡ്രം ഹോട്ടലിലെ ഒരു മുറി, ഗാഥചേച്ചി വന്നിട്ടില്ല, വിമൽ ചേച്ചിക്ക് അറിയാം, നമുക്കൊരു മുറി തന്നിരുന്നു സാഹിത്യകാരികൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൂടാം, നിങ്ങൾക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനൊരു മുറി നമുക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കൊരു നിർമ്മാതാ ചോട് മാത്രമാണുള്ളത് സ്വന്തമായിട്ട്, നമുക്ക് എവിടെ ഒഴിക്കാൻ പറ്റാറില്ല. പക്ഷെ ആ മുറി ഗാഥചേച്ചി ഞങ്ങൾക്ക് തന്നിരുന്നു. അവിടെ ആ കൊച്ചു മുറിയിലാണ് കമലാ സുരയ്യയെ ഞങ്ങൾ അനുസ്മരിച്ചത്. അന്ന് മാധവിക്കുട്ടിയുടെ എല്ലാവരും ഉണ്ട്, റോസ്മേരിയുണ്ട്, അഷിതയുണ്ട്, സുഗതചേച്ചിയുണ്ട്, സാറ ചേച്ചിയുണ്ട്. അവരുടെയൊക്കെ ചെറുപ്പകാലം ആ ഫോട്ടോ ഞങ്ങളിങ്ങനെ എടുത്തു വച്ചിരിക്കുകയാണ്, ആ പണ്ടത്തെ ഇതൊക്കെ. അപ്പോൾ എല്ലാവരുമുണ്ട്. ആ അനുശോചനമെന്ന് പറയുന്നത് പൊട്ടിച്ചിരിയായിരുന്നു അവിടെ. ഒരനുശോചനത്തിൽ ഇത്രയധികം ചിരിച്ചതെന്തിന്? അതാണ് അവരുടെ സാഹിത്യം, അവരടയാളപ്പെടുത്തിയ സാഹിത്യം, അവരടയാളപ്പെടുത്തിയ അവർ. അപ്പം ഇപ്പം അഷിതയെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് അഷിതയുടെ
അഷിത എന്ന വ്യക്തിയല്ല ഞങ്ങൾ പറയുന്നത്, അഷിതയുടെ കഥകൾ. അഷിത ആ കഥകളിൽ കൂടി പറഞ്ഞു വെച്ച സ്ത്രീകളുടെ അവസ്ഥ, ഒരു സാഹിത്യം എങ്ങനെയാണ് ഒരു സ്ത്രീ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്നത്, അത്തരം കാര്യങ്ങൾ അഷിതയിലെ അഷിതയെ ഓർക്കുമ്പോൾ അത്തരം കാര്യങ്ങൾക്കാണ് ഞങ്ങൾ ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞാൽ അഷിതയുടെ ചതുരംഗം എന്ന് പറയുന്ന ഏറ്റവും വിഖ്യാതമായ കഥ ഇവിടെ നമ്മുടെ നിരീക്ഷ എന്ന് പറയുന്ന സ്ത്രീ നാടക സംഘടനയുടെ നേതൃത്വത്തിൽ രാജിയും സുധിയും അവതരിപ്പിക്കുന്നുണ്ട്. ഈ അഷിതയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആ പോയ കാലത്ത് നിന്നുകൊണ്ട് ഞാൻ കണ്ണീർ പൂക്കൾ അർപ്പിക്കുകയാണ്.